എക്കണോമിക്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വന്നത് ഫസ്റ്റ് ഇയർ എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാം വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സിന് വരാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കി ഭാഗം തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് ടു, ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷനെ. സമ്പദ് വ്യവസ്ഥയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഹരിത വിപ്ലവം എത്രത്തോളം സ്വാധീനം ചെലുത്തി, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ആവർത്തിച്ച് വരാറുണ്ട്. എക്സാമിന് 3 മാർക്ക്, 4 മാർക്കിന്, 5 മാർക്കിന് എപ്പോഴും വരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹരിത വിപ്ലവം. എല്ലാ പബ്ലിക് എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഹരിത വിപ്ലവം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ, കോട്ടങ്ങൾ. ഇതൊക്കെ നമുക്ക് ഒരു പക്ഷേ എഴുതേണ്ടതായിട്ട് വരും. 5 മാർക്കിന് ചോദ്യം വരികയാണെങ്കിൽ ഇതെല്ലാം എന്തായാലും എഴുതേണ്ടതായി വരും. എന്നാൽ ഹരിത വിപ്ലവം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കടന്നു വരാനുണ്ടായ കാരണങ്ങൾ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് കാർഷിക മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക മേഖല ഉൽപാദനം വളരെ കുറവുമാണ്. നല്ലൊരു ശതമാനം ആൾക്കാരും ആശ്രയിച്ചിരുന്നത് കൃഷിയായിരുന്നു. കൃഷി ഒരു വരുമാനമായിട്ടും ഒരു തൊഴിലായിട്ടും വലിയൊരു ജീവന ഉപാധിയായിട്ടായിരുന്നു ജനങ്ങളെ കൃഷി ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരും കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ കൃഷി നല്ല രീതിയിലുള്ള ഒരു ഉൽപാദനം നടക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കാർഷിക മേഖല ഒരു പിന്നോക്കാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് കാർഷിക മേഖലയിൽ മാറ്റം വരണം. കാരണം കാർഷിക മേഖല പിന്നോക്കാവസ്ഥയുള്ള പ്രധാനമായിട്ടുള്ള കാരണം പഴഞ്ചൻ രീതിയിലുള്ള ഉപകരണങ്ങളും വിത്തുകളും പിന്നെ അതുപോലെ തന്നെ നാടൻ വളങ്ങളും മറ്റുമായിരുന്നു. എന്നാൽ ഈ രീതിയിലുള്ള ഉൽപാദനം കാർഷിക മേഖലയിൽ യാതൊരുവിധ പുരോഗതി ഉണ്ടാക്കില്ല. ജനങ്ങൾ പ്രധാനമായിട്ടും ഒരു തൊഴിലായിട്ടും വലിയ വരുമാന മാർഗമായിട്ടും ഒരു ജീവനോപാധിയായിട്ടും കൃഷിയെ കണ്ടിരുന്നത് കൊണ്ട് തന്നെ കാർഷിക മേഖല അന്നത്തെ കാലത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം, വരുമാനം വർദ്ധിപ്പിക്കണം, അതിനുവേണ്ടി നമ്മുടെ രാജ്യം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഹരിത വിപ്ലവം കൊണ്ടുവന്നിട്ടുള്ളത്. 1965-75 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവം നടപ്പിലാക്കിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ പുരോഗതിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇത് കൊണ്ടുവരാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഇന്ത്യക്കാരനാണ് എം എസ് സ്വാമിനാഥൻ. എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി, കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഹരിത വിപ്ലവം കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. 1965-75 ഒന്നാം ഹരിത വിപ്ലവവും 1975-85 രണ്ടാം ഹരിത വിപ്ലവം നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം ഒന്നാമത്തെ വിജയത്തോടു കൂടി തന്നെയാണ് രണ്ടാമത് നടപ്പിലാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളായിരുന്നു. എന്നാൽ പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് ഗോതമ്പിലായിരുന്നു ഹരിത വിപ്ലവം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മെക്സിക്കൻ കൊറിയ എന്ന അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് വിത്ത് കൊണ്ടുവരികയും അത് ഇന്ത്യയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. എന്നാൽ മെക്സിക്കൻ കൊറിയ എന്ന ഗോതമ്പ് വിത്ത് കൊണ്ടുവന്നതോടുകൂടി കാർഷിക മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടായി. കാരണം ഗോതമ്പിന് ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന പേരിലും അറിയപ്പെട്ടു. ഗോതമ്പ് വിപ്ലവം എന്ന പേരിലും അറിയപ്പെടുകയുണ്ടായി. പ്രധാനമായിട്ടും ഗോതമ്പിലായിരുന്നു കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ കടന്നു വരവോടുകൂടി കാർഷിക മേഖല ഉൽപാദനം വർദ്ധിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അത്യുൽപാദനശേഷിയുള്ള വിത്തുകളുടെ കടന്നു വരവ്, പിന്നെ അതുപോലെ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കാൻ തുടങ്ങി, യന്ത്രങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ കാർഷിക മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാക്കി. 1965-75 ഒന്നാം ഹരിത വിപ്ലവവും 1975-85 രണ്ടാം ഹരിത വിപ്ലവം നടപ്പിലാക്കി. എന്നാൽ ഗോതമ്പ് വിപ്ലവം പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഗോതമ്പ് പ്രധാനമായിട്ട് ഭക്ഷണമായിട്ട് കഴിക്കുന്ന ഏരിയയിലെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളായിരുന്നു ഇത് കൂടുതലായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം തെക്കൻ ഭാഗങ്ങളായിട്ടുള്ള കേരളം, തമിഴ്നാടൊക്കെ ഇവിടെയൊക്കെ കൂടുതലായിട്ടും ആൾക്കാർ അരി ഭക്ഷണമാണ് കൂടുതലായിട്ട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ തന്നെ മറ്റുള്ള വിളകളിലേക്കും കൂടി ഹരിത വിപ്ലവം പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി. ഗോതമ്പിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ള വിളകളിലേക്ക് കൂടി ഹരിത വിപ്ലവം പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ശ്രമിച്ചു. എന്നാൽ ഹരിത വിപ്ലവത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായില്ലേ, ഹരിത വിപ്ലവത്തിന്റെ വരവോടുകൂടി കാർഷിക മേഖലയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായി. അതിൽ പ്രധാനമായിട്ടും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ കടന്നു വരവ്,
ഹരിത വിപ്ലവത്തെ സ്വാധീനിച്ച പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഘടകങ്ങളായിരുന്നു ഒന്ന് അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ. അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെക്സിക്കൻ കുറി എന്ന ഗോതമ്പ് വിത്ത് കടന്നവരോടുകൂടി ഗോതമ്പിൽ നല്ല ഉൽപാദനം വർദ്ധിച്ചു അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞ വിത്തുകൾ ഉപയോഗിച്ച് കൂടുതൽ ഉൽപാദനം നടത്താൻ വേണ്ടി സാധിച്ചു. മറ്റുള്ള വിളകൾ കൂടി ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗം. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചതുകൂടി കാർഷിക മേഖലയിൽ നല്ല ഉൽപാദനം വർദ്ധിച്ചു. കാരണം കൃഷിയെ നശിപ്പിക്കുന്ന പല കീടനാശിനി കീടങ്ങളായിട്ടുള്ള ജീവജാലങ്ങളും ഇല്ലാതായി പോയി. ട്രാക്ടർ പമ്പ് സെറ്റ് യന്ത്രങ്ങളുടെ കടന്നുവരവ്. ട്രാക്ടറുകള് പമ്പ് സെറ്റുകള് കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ പുതിയ പുതിയ യന്ത്രങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉൽപാദനം നടത്താൻ വേണ്ടി ആളുകൾക്ക് സാധിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്കും കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. കാരണം ആദ്യം കാളയും വലിയ മൂരിയും ഉപയോഗിച്ചുള്ള നിലം ഉയ്യാൻ വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രാക്ടറുകളുടെ കടന്നുവരവ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ ഉയ്തിമറിക്കാനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും സാധിച്ചു. ജലസേചന സൗകര്യം. ആദ്യത്തെ കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് മാത്രമേ ആശ്രയിച്ച് കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പമ്പ് സെറ്റുകളും അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങളും വന്നതോടുകൂടി ഏതൊരു കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തുകയുണ്ടായി. വിപണന സൗകര്യം. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ കമ്പോളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് കൂടുതലായിട്ട് സഹായിച്ചു. അല്ലെങ്കിൽ വിപണന സൗകര്യം മെച്ചപ്പെടുത്തി. റോഡുകളുടെയൊക്കെ പുരോഗതി കാർഷിക മേഖല ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം വർദ്ധിപ്പിച്ചു. കുറഞ്ഞ പലിശക്ക് വായ്പ. ഏതൊരു കർഷകനെ സംബന്ധിച്ച് കുറഞ്ഞ പലിശക്ക് വായ്പ കിട്ടാൻ തുടങ്ങി. കാരണം കൃഷി എന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും പൈസ അല്ലെങ്കിൽ പണം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള ബാങ്കുകളും മറ്റും എന്താണ് കർഷകർക്ക് കാർഷിക ലോണും മാറ്റുക അനുവദിക്കാൻ തുടങ്ങി. അതോടുകൂടി കാർഷിക മേഖലയിൽ ഗണ്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. 1950-51 കാലഘട്ടം ഉപയോഗിച്ച് നോക്കുമ്പോൾ 2014-15 കാലഘട്ടങ്ങളിൽ കാർഷിക മേഖലയിൽ നല്ല ഉൽപാദനം നല്ല വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും തൊഴിലിന് വേണ്ടിയും എന്താണ് കൃഷി ആശ്രയിക്കാമെന്ന അവസ്ഥയിലേക്ക് എത്തി. ജനങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാകാൻ തുടങ്ങി. ഭക്ഷ്യ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവം ഉപയോഗിച്ചതുകൂടി ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യകാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമായി. എക്സാമിന് എന്തെങ്കിലും ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹരിത വിപ്ലവം കൊണ്ടുള്ള നേട്ടങ്ങളും അതുപോലെ കോട്ടങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും. ഭക്ഷ്യധാന്യ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമായി മാറുകയുണ്ടായി. അതുപോലെ തന്നെ വിപണിയിൽ വിറ്റഴിക്കുന്നതോടുകൂടി കർഷകരെ സംബന്ധിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇതൊക്കെ ഇതിന് പ്രധാനമായിട്ടുള്ള ഗുണങ്ങളാണ്. അതുപോലെ ഇറക്കുമതിയിൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നതൊക്കെ കുറയ്ക്കുകയുണ്ടായി. കാരണം നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖലയിൽ പിന്നോക്ക അവസ്ഥ പണ്ട് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തോടുകൂടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നമ്മൾ വളരെ കുറയ്ക്കുകയുണ്ടായി. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയാൻ കാരണമായി. കാരണം ഉൽപാദനം കൂടുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് സാധന വില കുറയുകയും അത് ജനങ്ങൾക്ക് കൂടുതലായിട്ട് കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭ്യമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഭക്ഷ്യസാമാനം സംജാതമായാൽ എടുത്തുപയോഗിക്കാൻ ഗവൺമെന്റ് കയ്യിൽ ഒരു കരുതൽ സ്റ്റോക്ക് ഉണ്ടായി. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യും, ആവശ്യമുള്ള സാധനങ്ങൾ അരിയും ഗോതമ്പൊക്കെ എന്താണ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യും. റേഷനുകളും മറ്റൊക്കെ എന്താണ് വിതരണം ചെയ്യും. അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കൃഷിയില്ലാത്ത ജനങ്ങൾക്കും അത് ഭക്ഷണ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വന്നത്. പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്തി. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് റേഷൻ കടകൾ വഴിയും അല്ലെങ്കിൽ മറ്റുള്ള രീതി കൂടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് അരിയും സാധനങ്ങളും വിതരണം ചെയ്യാൻ തുടങ്ങി. അതിന്റെ നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭക്ഷ്യധാന്യത്തെ സ്വയം പര്യാപ്തമായി, വിപണിയിൽ വിറ്റഴിക്കാൻ സാധിച്ചു, ഇറക്കുമതിയിൽ വിദേശ രാജ്യങ്ങളുടെ ആശ്രയത്വം കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞത്, ജനങ്ങൾക്ക് എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങാമെന്ന അവസ്ഥയ്ക്ക് എത്തി, പിന്നെ ഭക്ഷ്യസംജാതമായി ഗവൺമെന്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ തുടങ്ങി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS അഥവാ റേഷൻ കടകൾ വഴി അരിയും സാധനങ്ങളും വിതരണം ചെയ്യാൻ തുടങ്ങി. ഇനി അതുപോലെ ഹരിത വിപ്ലവത്തിന് ഒരുപാട് കോട്ടങ്ങളുണ്ടായിരുന്നു. അത് പക്ഷേ എക്സാം ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള ഘടകമാണ്. ഹരിത വിപ്ലവത്തിന് ഒരുപാട് കോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ധനികരായിട്ടുള്ള കർഷകരും ദരിദ്രരായിട്ടുള്ള കർഷകരും നമ്മൾ അന്തരം വർദ്ധിക്കുകയാണ്. കാരണം പുതിയ യന്ത്രങ്ങളും വിത്തുകളും കടന്നുവരവ് ഏറ്റവും ആദ്യം അറിയുന്നത് ധനികരായിട്ടുള്ള കർഷകരാണ്. അപ്പം അവർ ആദ്യം പോയി തന്നെ കൃഷിഭവനും മറ്റൊക്കെ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റും. അങ്ങനെ ആകുമ്പോൾ ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് ഇത് കിട്ടാത്ത അവസ്ഥ വരികയാണ്. ഇത് ധനികരായിട്ടുള്ള കർഷകർ ഈ കിട്ടുന്ന യന്ത്രങ്ങളും മറ്റും ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ ഉൽപാദനം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ വരുമാനം വർദ്ധിക്കുകയും അവർക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിക്കാൻ വേണ്ടി സാധിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ കീടബാധ വർദ്ധിപ്പിച്ചു. അതായത് നാടൻ വിത്തുകളെ അപേക്ഷിച്ച് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്ക് കീടബാധ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പിന്നീട് എന്താണ് അവ പെട്ടെന്ന് കീടങ്ങളെ ആക്രമിക്കുകയും പിന്നീട് നല്ല രീതിയിൽ ഉൽപാദനം നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും.
രാസ കീടനാശിനികളും രാസവളങ്ങളും പ്രധാനമായിട്ടും നമ്മുടെ മണ്ണിനുണ്ടായ പ്രധാനമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ ഈ രാസവളങ്ങളും രാസ കീടനാശിനികളും അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇത് മണ്ണ് മലിനമാകുകയും നമ്മൾ കണ്ടിരുന്ന പല ജീവജാലങ്ങളുടെയും നാശത്തിന് കാരണമാകുകയും ചെയ്തു. ഒന്നാം ഘട്ടത്തിലെ ഹരിത വിപ്ലവം പൊതുവെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് വിപ്ലവം എന്ന പേരിലായിരുന്നു. കാരണം ജനങ്ങൾ പ്രധാനമായിട്ടും ഗോതമ്പിനെ ആശ്രയിച്ചിട്ടായിരുന്നു അന്ന് ഉൽപാദനം നടത്തിയിട്ടുണ്ടായിരുന്നത്. യന്ത്ര സാമഗ്രികളുടെ ഉയർന്ന ഉപയോഗം, അതായത് യന്ത്രങ്ങൾ മറ്റും ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ജനങ്ങൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയാണ് ആകുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് നെല്ല് കൊയ്യാനും ഞാറ് നടാനൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിലം ഉയ്യാനൊക്കെ. പണ്ടൊക്കെ ഒരുപാട് ആൾക്ക് ഇതിലൊക്കെ തൊഴിൽ കിട്ടുമായിരുന്നു, നെല്ല് കൊയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഞാറ് നടാൻ വേണ്ടി കന്നുകൂട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്ക് തൊഴിലും മറ്റുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ തൊഴിലവസരം നഷ്ടപ്പെടുകയാണ്, കാരണം യന്ത്രങ്ങളുടെയും മറ്റും കടന്നുവരവ് ആളുകൾ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. അപ്പം ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞു. ധനികരും ദരിദ്രമായിട്ടുള്ള കർഷകരുടെ അന്തരം വർദ്ധിച്ചു. അത്യുൽപാദനശേഷിയുള്ള വിത്തുകളിൽ കീടബാധ വർദ്ധിച്ചു. രാസവളങ്ങളും രാസകീടനാശികളും മണ്ണ് മലിനമാക്കുകയും പല ജീവജാലങ്ങളുടെ നാശത്തിന് കാരണമാകുകയും ചെയ്തു. ഒന്നാം ഘട്ടത്തിലെ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യന്ത്ര സാമഗ്രികളുടെ ഉയർന്ന ഉപയോഗം പല ആളുകൾക്കും തൊഴിലില്ലാതായി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഹരിത വിപ്ലവം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി, ഹരിത വിപ്ലവം ദോഷങ്ങളെ കുറിച്ച് ഗുണങ്ങളെ കുറിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും ഹരിത വിപ്ലവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിന് എന്തായാലും പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഹരിത വിപ്ലവം. നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സാമിന് ചോദിക്കുന്ന അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സബ്സിഡി വിവാദം, ദ ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. സബ്സിഡി നമ്മൾ കേട്ടിട്ടുണ്ട്, ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തെയാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗവൺമെന്റിലേക്ക് നികുതി ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് ഗവൺമെന്റിനെ സംബന്ധിച്ച് വരുമാനമാണ്. എന്നാൽ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ചെലവാണ്. അപ്പം ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തെയാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. അപ്പൊ സബ്സിഡി കാർഷിക മേഖലയിൽ ഉള്ള സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഹരിത വിപ്ലവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഹരിത വിപ്ലവത്തിന്റെ കടന്നുവരവോടുകൂടി പുതിയ യന്ത്രങ്ങൾ, വിത്തുകൾ, അതുപോലെ തന്നെ രാസവളങ്ങള്, രാസകീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം ജനങ്ങളെ കൂടുതലായിട്ട് കൃഷിയിലേക്ക് ആകർഷിക്കുന്നത്. അതുമാത്രമല്ല ജനങ്ങൾക്ക് അതിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. എന്നാൽ ഈ രീതിയിലെ കൃഷി രീതി വളരെ ചെലവേറിയ കൃഷി രീതിയാണ്. കാരണം നല്ല അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് പോയി പണം കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും. രാസവളങ്ങളും രാസകീടനാശിനികളും പണം കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് പരമ്പരാഗത കൃഷി രീതിയേക്കാൾ വളരെ ചെലവേറിയ ഒരു കൃഷി രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതി ജനങ്ങൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ആധുനിക രീതിയിലെ കൃഷി രീതി ജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല, വളരെ പണത്തിന് വളരെ ചെലവ് വരും. അതുമാത്രമല്ല രാസവളങ്ങളും രാസകീടനാശിനികളും പിന്നെ അതുപോലെ വൈദ്യുതിയുടെ ഉപയോഗം, കാരണം പമ്പ് സെറ്റുകളും മറ്റൊക്കെ പ്രവർത്തിക്കണമെന്നില്ല, എന്തെങ്കിലും വൈദ്യുതി വേണ്ടി വരും. നമ്മൾ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് കാർഷികമേഖല ഈ വൈദ്യുതിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത്. എന്നാൽ ഈ സബ്സിഡി ജനങ്ങൾക്ക് കണ്ടമാനം കിട്ടുന്നതോടുകൂടി അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്നതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് കോട്ടങ്ങളും ഉണ്ടായി. അതെന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? ആദ്യമായിട്ട് അതിനെ അനുകൂലിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന വാദഗതികൾ. സബ്സിഡി കൂടുതൽ ജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിച്ചു. സബ്സിഡി കൂടുതൽ ജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിച്ചു. കാരണം ജനങ്ങൾ നല്ലൊരു ശതമാനം സബ്സിഡി കിട്ടുന്നതോട് കൃഷിയിലേക്ക് വരാൻ തുടങ്ങി. കാരണം പുതിയ യന്ത്രങ്ങളും അത്യുൽപാദനശേഷിയുള്ള വിത്തുകളൊക്കെ ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യമായിട്ട് കിട്ടുകയും നല്ല ഉൽപാദനം നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് വരുമാനം വർദ്ധിക്കും. അപ്പൊ കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ പുതിയ കാർഷിക രീതി അവലംബിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ കർഷകർ സബ്സിഡി അനിവാര്യമാണ്. കാരണം പുതിയ രീതിയിലെ കൃഷി അവലംബിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സിഡി അനിവാര്യമാണ്. കാരണം പുതിയ രീതിയിലെ യന്ത്രങ്ങൾ, വിത്തുകൾ, വളങ്ങളൊക്കെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകനെ സംബന്ധിച്ച് വളരെ ചെലവേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ രീതിയിലെ കൃഷി രീതി അവലംബിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സിഡി അനിവാര്യമാണ്. സബ്സിഡി അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്ത്, കാരണം ഒരുപാട് ആൾക്കാരെ കൃഷി ആശ്രയിച്ച് ജീവിക്കുകയാണ്, നല്ലൊരു ശതമാനം ജനങ്ങളും അല്ലെങ്കിൽ കർഷകരും ദരിദ്രമായിട്ടുള്ള കർഷകരാണ്. അതുകൊണ്ട് തന്നെ കൃഷി ഇറക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇവരുടെ കയ്യിൽ പൊതുവെ ഇല്ല. അല്ലെങ്കിൽ എന്താണ്, അവളെ എല്ലാവരും പിന്നോക്കാവസ്ഥ, ദരിദ്രമായിട്ടൊരു കർഷകരാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ആധുനിക നിവേശങ്ങൾ, പുതിയ യന്ത്രങ്ങൾ, അതുപോലെ എന്താണ് പമ്പ് സെറ്റുകൾ, അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ, ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആധുനിക നിവേശങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷിയെ സഹായിക്കുന്ന ഘടകങ്ങൾ.
ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെലവേറിയിട്ടുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ഇവക്ക് വാങ്ങണമെങ്കിൽ കൂടുതലായിട്ട് പണം ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന് സബ്സിഡി കിട്ടിയേ തീരുള്ളൂ. കാരണം നമ്മുടെ രാജ്യത്ത് കൂടുതലും ദരിദ്രരായിട്ട് കർഷകരാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആധുനിക രീതിയിലെ നിവേശങ്ങൾ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സിഡി അനിവാര്യമാണ്. പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം കുറയാൻ കാരണമായി. കാരണം എല്ലാവർക്കും കൃഷി ചെയ്യാൻ വേണ്ടി സാധിച്ചു. പാവപ്പെട്ടവർക്കും പണക്കാർക്കൊക്കെ സബ്സിഡി കിട്ടുമ്പോൾ കൂടുതൽ കൃഷി വ്യാപിപ്പിക്കാനും കൂടുതൽ കൃഷി ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി. അപ്പൊ ധനികരായിട്ടുള്ള കർഷകരെ എന്താണ് ദരിദ്രരായിട്ടുള്ള കർഷകരെ തമ്മിലുള്ള അന്തരം കുറഞ്ഞു. കാരണം എല്ലാവർക്കും കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ കാലാവസ്ഥ കൃഷിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ, നല്ല വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷി നാശത്തിലാവും. അതുപോലെ തന്നെ നല്ല വെയിൽ ഉണ്ടായി കഴിഞ്ഞാലും കൃഷി നാശത്തിലാവും. എന്നാൽ ഈ കൃഷി നഷ്ടത്തിലായി കഴിഞ്ഞാലും ഗവൺമെന്റിന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ കർഷകരെ ഇത് കൂടുതലായിട്ട് ബാധിക്കില്ല, നഷ്ടമായിട്ട് തോന്നൂല. കാരണം ഇനിയിപ്പോ നല്ല വേനലാണെന്നുണ്ടെങ്കിലും എന്താണ് പലപ്പോഴും ഈ ആധുനിക രീതിയിലെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി മോശം കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിലും ആ സമയത്ത് കൃഷി നഷ്ടത്തിലായി കഴിഞ്ഞാൽ ഗവൺമെന്റിന് ആനുകൂല്യങ്ങളും മറ്റും കിട്ടിയത് കൊണ്ട് കൃഷി വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ എന്താണ് ജനങ്ങൾക്ക് അത്ര പ്രശ്നമില്ലാത്ത പോലെ തോന്നാൻ കാരണമാകും. അതുപോലെ തന്നെ എതിരായിട്ടുള്ള വാദമുഖങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് പോരായ്മകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സബ്സിഡി കൊടുക്കുമ്പോൾ. കാരണം സബ്സിഡിയുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളെ കൂടുതലായി കൃഷിയിലേക്ക് ആകർഷിച്ചു. പുതിയ രീതിയിലെ കൃഷി രീതിയായിരുന്നു. സബ്സിഡി അനിവാര്യമായിട്ടൊരു ഘടകമാണ് നമ്മുടെ രാജ്യത്ത്. ആധുനിക രീതിയിലെ നിവേശങ്ങൾ വാങ്ങുന്നതിന് സബ്സിഡി അനിവാര്യമാണ്. പാവപ്പെട്ടവരും പണക്കാരും നമ്മളുടെ അന്തരം കുറയ്ക്കാൻ തുടങ്ങി. കാലാവസ്ഥ കൃഷി നഷ്ടത്തിലായി കഴിഞ്ഞാലും ജനങ്ങളെ കൂടുതലായിട്ട് അത് ബാധിക്കുകയില്ല. ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരുപാട് ദോഷങ്ങളുണ്ട്. കാരണം ഒരു ഗുണങ്ങളുണ്ടാകുമ്പോൾ എന്തായാലും അതിന് ദോഷങ്ങളുണ്ടാവും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം കാർഷിക മേഖലയിൽ സബ്സിഡി കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് പോരായ്മകൾ അല്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിനെ കുറിച്ചും കൂടി നമുക്ക് മനസ്സിലാക്കണം. പോരായ്മകൾ അല്ലെങ്കിൽ എന്താണ് അതിന് എതിരായിട്ടുള്ള വാദമുഖങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സബ്സിഡി പോക്കറ്റിലാകുന്ന ധനികരായിട്ട് കർഷകരാണ്. കാരണം ഗവൺമെന്റിന് സബ്സിഡിയും മറ്റു ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ ആദ്യം തന്നെ ഇത് അതിനെ കുറിച്ച് അറിയുകയും അത് ഏറ്റവും കൂടുതൽ ആദ്യം കൈപ്പറ്റുന്നതും സമ്പന്നനായിട്ടുള്ള കർഷകരാണ് അല്ലെങ്കിൽ ധനികരായിട്ടുള്ള കർഷകരാണ്. എന്നാൽ ശരിക്കും ഇത് കിട്ടേണ്ടത് പാവപ്പെട്ട കർഷകർക്കാണ്. രാസവളത്തിന് സബ്സിഡി പോക്കറ്റിലാക്കുന്നത് നിർമ്മാതാക്കളാണ്. കാരണം രാസവളത്തിന് കൊടുക്കുന്ന സബ്സിഡികൾ ഏറ്റവും കൂടുതൽ അത് കിട്ടുന്നത് അല്ലെങ്കിൽ അത് അതിന് കൈപ്പറ്റുന്നത് രാസവളം നിർമ്മിക്കുന്ന നിർമ്മാതാക്കളാണ്. പുതിയ രീതിയിലെ കൃഷി രീതി ലാഭമാണ്. കാരണം പുതിയ രീതിയിലെ കൃഷി രീതി, പുതിയ യന്ത്രങ്ങളും വിത്തുകളും വളങ്ങളും ഉപയോഗിച്ചുള്ള കാർഷിക രീതി എന്തായാലും ലാഭമാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. സബ്സിഡി കൊടുക്കുമ്പോൾ സർക്കാരിന് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ പണം ഉപയോഗിച്ചിട്ടാണ് കൃഷിക്ക് സബ്സിഡി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ ഈ തുടർന്ന് സബ്സിഡി കൊടുക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് വൻ ബാധ്യതയാണ് ഉണ്ടാകുന്നത്. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. കാരണം സബ്സിഡി ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് പാവപ്പെട്ട കർഷകർക്കാണ്, അല്ലെങ്കിൽ എന്നാണ് വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങൾക്കാണ് കിട്ടേണ്ടത്. എന്നാൽ ഇത് കൂടുതലായിട്ടും കിട്ടുന്നത് ധനികരായിട്ടുള്ള കർഷകരാണ്. അവരാണ് ഇത് ആദ്യം തന്നെ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. തുടർന്ന് സബ്സിഡി കൊടുക്കണതില്ല. കാരണം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലാഭമുള്ള ഒരു ബിസിനസ് അല്ല എന്ന് പറഞ്ഞു. കാരണം ലാഭമില്ലാത്ത ബിസിനസ്സിന് വീണ്ടും വീണ്ടും ഗവൺമെന്റിനെ സംബന്ധിച്ച് പണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ എന്താണ് ഇവിടെ സബ്സിഡി കൊടുക്കുന്നത് തന്നെ കൂടുതലായിട്ട് കിട്ടുന്നത് നമ്മൾ പറഞ്ഞ ധനികരായിട്ടുള്ള കർഷകർക്കാണ്. അപ്പോൾ ഓരോ ഗവൺമെന്റ് ഓരോ വർഷം കൂടുതലും ഇങ്ങനെ സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊടുക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ് അവിടെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ലാഭം ഉപയോഗിച്ച് കർഷകർക്ക് കൃഷി ചെയ്യാവുന്നതാണ്. എന്നാൽ വീണ്ടും വീണ്ടും ഗവൺമെന്റ് കർഷകർക്ക് സബ്സിഡി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന ചെറുകിട വ്യവസായങ്ങൾക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത്. അപ്പം സബ്സിഡി വിവാദത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം ദോഷങ്ങളിൽ എന്താണ് സബ്സിഡി ഏറ്റവും കൂടുതൽ പോക്കറ്റിലാക്കുന്നത് ധനികരായിട്ടുള്ള കർഷകരാണ്. രാസവളത്തിനുള്ള സബ്സിഡി ഏറ്റവും കൂടുതൽ പോക്കറ്റിലാക്കുന്നത് നിർമ്മാതാക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ രീതിയിലെ കൃഷി രീതി ലാഭമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല. സബ്സിഡി കൊടുക്കുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയ ബാധ്യത ഉണ്ടാവുകയാണ്, ഇനി വലിയ നഷ്ടം ഉണ്ടാവുകയാണ്. അർഹതപ്പെട്ടവർക്കാണ് പൊതുവെ കിട്ടാത്തത്. കാരണം ധനികരായിട്ടുള്ള കർഷകരാണ് ഇത് ഏറ്റവും കൂടുതൽ പോക്കറ്റിലാക്കുന്നത്. തുടർന്ന് സബ്സിഡി കൊടുക്കേണ്ടതില്ല. കാരണം കൃഷി എന്ന് ലാഭമുള്ള ഒരു ബിസിനസ് അല്ല എന്ന് പറഞ്ഞു. ലാഭമുള്ള ബിസിനസ്സിന് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇവിടെ എന്താണ് വീണ്ടും വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കൃഷി ലാഭമില്ലാത്ത ബിസിനസ് അല്ലാത്ത സ്ഥിതിക്ക് വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ സബ്സിഡിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. സബ്സിഡിയുടെ ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെ കുറിച്ചും എന്താണ് സബ്സിഡി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തിന് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് മാത്രമല്ല, നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന പെൻഷന്, വിദ്യാർത്ഥികൾ കിട്ടുന്ന സ്കോളർഷിപ്പ്, ഇതൊക്കെ സബ്സിഡി ഇനത്തിൽപ്പെട്ടതാണ്. അപ്പം ഇവിടെ നമ്മൾ കാർഷിക മേഖലയിൽ സബ്സിഡി കൊടുക്കുന്നതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞുള്ളത്. സബ്സിഡി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും.
എക്സാമിന് ചോദിക്കുന്ന അതുപോലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ. അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് മോഡൽ എക്സാമിന് 2 മാർക്കിന് വന്ന ചോദ്യമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ ഇതിന് 4 കാരണങ്ങൾ എഴുതാൻ വേണ്ടി. എന്നാൽ പബ്ലിക് എക്സാമിനും ഈ ചോദ്യം ആവർത്തിച്ചു വരാറുണ്ട്, ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. അല്ലെങ്കിൽ ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ 8 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 9 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം നമ്മൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് കാരണങ്ങൾ പഠിക്കണം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങള്, ബ്രിട്ടീഷുകാരുടെ കടന്നവരവാണ് ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ കൂടുതലായിട്ട് ദരിദ്രാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം അവർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കാർഷിക വിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുകയും അവർ കൂടുതൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ നമ്മുടെ കാർഷിക മേഖല വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് എത്തി. കാരണം നല്ലൊരു ശതമാനം ആൾക്കാരും കൃഷി ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വരികയും ഒരാൾക്കാരും കൃഷി ഉപേക്ഷിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ നടപ്പിലാക്കിയ സെമിൻദാരി, റായത്വാരി, മാലുവാരി സമ്പ്രദായങ്ങളൊക്കെ ജനങ്ങളെ കൂടുതലായിട്ട് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പൊതുവായിട്ട് ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഒരു ദാരിദ്ര്യം ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ലോ ഇൻകം, അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനം. കുറഞ്ഞ വരുമാനം, ജനങ്ങളെ സംബന്ധിച്ച് വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അവര് ദരിദ്രരായ ജനങ്ങളായിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ രാജ്യത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ വരുമാനം കുറഞ്ഞ ജനങ്ങളെയാണ് നമ്മൾ ദരിദ്രരായിട്ട് പരിഗണിക്കുന്നത്. കൂടുതലും BPL വിഭാഗങ്ങളാണ്, SC ST വിഭാഗങ്ങളാണ് ദരിദ്ര ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത്. കാരണം അവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ തൊഴിലുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അവർ പിന്നോക്കാവസ്ഥയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതുകൊണ്ട് വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് ഒരു പ്രധാനമായിട്ടുള്ള കാരണമാകും. വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ വേണ്ടി സാധിക്കില്ല, ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ സാധിക്കില്ല, ജീവിത നിലവാരം പുലർത്താൻ അവർക്ക് സാധിക്കില്ല. കുറഞ്ഞ വരുമാനം അഥവാ ലോ ഇൻകം ദാരിദ്ര്യത്തിന് ഒരു പ്രധാനമായിട്ടുള്ള കാരണമാണ്. രണ്ടാമത്തത് ആസ്തിയില്ലായ്മ. ആസ്തിയില്ലായ്മ അല്ലെങ്കിൽ സമ്പത്തിൽ സ്വത്തില്ലായ്മ, സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ ഭൂമിയോ ഇതൊന്നും ഇല്ലാത്തവരാണ് നമ്മൾ ആസ്തിയില്ലാത്ത ജനങ്ങളായിട്ട് പരിഗണിക്കുന്നത്. ഈ ആസ്തി ഇല്ല, അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് വരുമാനം ഇല്ല, അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് വീടില്ല, ഇങ്ങനെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വരുമാനം ഉണ്ടാവില്ല. വരുമാനം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്താണ് അവർക്ക് ഒരിക്കലും സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുക. ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും അവരുടെ സമൂഹത്തിനും അല്ലെങ്കിൽ എന്താണ് ആസ്തി അഥവാ വീട് അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്തോ അല്ലെങ്കിൽ എന്താ കൃഷിയിടങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരും. കാരണം നമ്മുടെ രാജ്യത്ത് നല്ലൊരു ശതമാനം ആൾക്കാരും കൃഷി ആശ്രയിച്ച് ജീവിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ഭൂമിയും വലിയ വീടൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ എന്നും ദരിദ്ര വിഭാഗങ്ങളാണ്. ലാക്ക് ഓഫ് അസറ്റ് അഥവാ ആസ്തി ഇല്ലായ്മ. 3, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. തൊഴിലില്ലായ്മ അഥവാ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ ദരിദ്രമായിട്ടാണ്. കാരണം തൊഴിലിൽ ഈ വരുമാനം ഉണ്ടാവില്ല. ഇപ്പോൾ വരുമാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥയാണ് വരിക. അതുപോലെ അസമത്വം, ഇന്നിക്വാളിറ്റി. അസമത്വം കാണപ്പെടുന്നത് കൂടുതലായിട്ടും ധനികരും ദരിദ്രരും തമ്മിലാണ് കൂടുതലായിട്ട് അസമത്വം കാണപ്പെടുന്നത്. മതപരമായിട്ട് ജാതിപരമായിട്ടൊക്കെ അസമത്വം നമ്മൾ കാണപ്പെടുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാരാണ് കൂടുതലായിട്ടും ഈ ഇന്നിക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വത്തിൽ പ്രധാനമായിട്ട് പെടുന്നത്. കാരണം ജാതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാതിപരമായിട്ട് പിന്നോക്കാവസ്ഥയിലും ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നല്ല രീതിയിൽ മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്താനോ വരുമാനം ഉണ്ടാക്കാനോ വിദ്യാഭ്യാസം ഉണ്ടാക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ദാരിദ്ര്യത്തിന് ഒരു പ്രധാന കാരണം അസമത്വമാണ്. 5, ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഗതികേട്, ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ്. ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഗതികേട്, ദരിദ്രം നല്ല ശതമാനം ആൾക്കാരും പിന്നോക്കാവസ്ഥയിലാണ് ജീവിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതലും പട്ടികജാതി പട്ടികവർഗക്കാരാണ് ഈ ഒറ്റപ്പെടൽ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഉള്ളേരിയയിലെ ആദിവാസി വിഭാഗങ്ങളൊക്കെ കാട്ടിനുള്ളിലൊക്കെ പോയി താമസിക്കുന്നത്. കാരണം എന്താണ് ഒരു സമൂഹത്തിൽ ഒന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ തൊഴിൽ കണ്ടെത്താനോ അവർക്ക് പൊതുവെ സാധിക്കാതെ വരും. പിന്നെ അതുപോലെ ചൂഷിതര്, വൾനറബിലിറ്റി, ചൂഷിതർ. ചൂഷിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുതലാളിമാരുടെ കീഴിലേക്ക് ജോലിയെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്താ സമ്പന്നരായിട്ട് ആൾക്കാരുടെ കീഴിലേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരെപ്പോഴും ചൂഷിത വിഭാഗമാണ്. കാരണം മുതലാളിമാരെ സംബന്ധിച്ച് അവർ ഇവരെ പാവപ്പെട്ട ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവരെപ്പോഴും അസംഘടിത മേഖലയിൽ അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് തൊഴിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനമില്ലാതെ മറ്റുള്ള ആൾക്കാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരെന്നും എന്താണ് അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് അല്ലെങ്കിൽ ചൂഷിതരാണ്.
എന്നാൽ ചൂഷിതരായിട്ട് ജനങ്ങളെ സംബന്ധിച്ച് മുതലാളിമാർ കൂടുതലായിട്ട് അവരെ ചൂഷണം ചെയ്യുകയും അവർക്ക് മെച്ചപ്പെട്ട വരുമാനം കിട്ടാത്ത അവരുടെ അവസ്ഥയ്ക്ക് വരും. നമ്മൾ കണ്ടിട്ട് പല കടകളിലും മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ തുച്ഛമായിട്ടുള്ള കൂലിക്കാണ് ജോലി ചെയ്യുന്നത്. അവരെന്നും ചൂഷിത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. കുറഞ്ഞ സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പുരോഗതി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നേട്ടം ജനങ്ങൾക്ക് എത്തും. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഇല്ലാന്നുണ്ടെങ്കിലോ ജനങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാവില്ല. കാരണം രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഇല്ലാന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെയും നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. ജനസംഖ്യാ സ്ഫോടനം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഈ ജനസംഖ്യയുടെ അമിതമായിട്ടുള്ള വളർച്ച ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും, നല്ല രീതിയിൽ തൊഴിൽ കിട്ടാത്തൊരവസ്ഥ വരും. ഇത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യാ സ്ഫോടനം. ജനസംഖ്യ അമിതമായിട്ട് വളരുന്നതോടുകൂടി ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വരും, തൊഴിലില്ലാത്തൊരവസ്ഥ വരും. അതുപോലെ നാണ്യപ്പെരുപ്പം. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന് അളവ് കൂടി കഴിഞ്ഞാൽ പണത്തിന് മൂല്യമില്ലാത്തൊരവസ്ഥ വരും. പണത്തിന് മൂല്യമില്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പണം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് സാധന സേവനങ്ങൾ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും, അഥവാ ഇൻഫ്ലേഷൻ. കൃഷിയുടെയും വ്യവസായവൽക്കരണത്തിന് പിന്നോക്കാവസ്ഥ. കാർഷിക മേഖല പിന്നോക്കാവസ്ഥയ്ക്ക് പോകുന്നത് നല്ല ശതമാനം ജനങ്ങളെ സംബന്ധിച്ച് തൊഴിലില്ലാത്തൊരവസ്ഥയ്ക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിന് പിന്നോക്കാവസ്ഥ. ഉൽപാദന സ്ഥാപനങ്ങളും ഫാക്ടറികളിലൊക്കെ എന്താണ് വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നത്, ജനങ്ങൾക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ വരും. നമ്മൾ കണ്ടിട്ട് നമ്മുടെ രാജ്യത്തിൽ പല സ്ഥാപനങ്ങളും പല കമ്പനികളും അടച്ചുപൂട്ടുന്നത്. ഒരു കമ്പനി ആണെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും, വലിയ ഫാക്ടറികളിൽ ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ കമ്പനികളും വലിയ ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലില്ലാത്തൊരവസ്ഥ വരികയാണ്. നമ്മുടെ രാജ്യത്ത് അതൊരു പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ച് പഠിക്കും. കാരണം അത് എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, 8 മാർക്കിന് വരുന്ന ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹരിത വിപ്ലവവും സബ്സിഡിയെ കുറിച്ചും ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് കാരണങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പം വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. 4 മാർക്കിന് കാണുന്നുണ്ടെങ്കിൽ 4 മാർക്കിന് 5 മാർക്കിനാണെങ്കിൽ ഇത് എന്തായാലും വിശദീകരിക്കേണ്ടി വരും. 8 മാർക്കിനാണെങ്കിലും വിശദീകരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ കഴിഞ്ഞ മോഡൽ എക്സാമിന് 2 മാർക്കായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും 4 എണ്ണം ഏരിയ മതി. നമുക്കറിയാവുന്ന കാര്യമാണ് ദാരിദ്ര്യത്തിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ കുറഞ്ഞ വരുമാനം, ആസ്തി ഇല്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, ഒറ്റപ്പെടൽ, ചൂഷിതർ, കുറഞ്ഞ സാമ്പത്തിക വളർച്ച, ജനസംഖ്യാ സ്ഫോടനം, നാണ്യപ്പെരുപ്പം, ഇങ്ങനെയുള്ള അതിലെ കൃഷിയുടെയും വ്യവസായവൽക്കരണത്തിന് പിന്നോക്കാവസ്ഥ. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള ഏകദേശം 10 പോയിന്റുകൾ നമ്മൾ പറഞ്ഞ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് കാരണങ്ങൾക്കുള്ള അപ്പം അത് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കണം. ഇതിൽ നിന്ന് പഠിപ്പിച്ച 3 എന്തായാലും പബ്ലിക് എക്സാമിന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനി ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കുന്നതാണ്.